ഷോർട്ട് ഫിലിംസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നൂല് എന്ന ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങളാണ്. സ്വാഗതം ഇന്നത്തെ ഷോർട്ട് ഫിലിംസിലേക്ക്. നെഹജുൽ ഹുദ സംവിധാനം ചെയ്ത നൂല് എന്ന ഹ്രസ്വചിത്രം വ്യത്യസ്തമായ ആസ്വാദന തലത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. നാം അത്ര തന്നെ ശ്രദ്ധിക്കാതെ പോയ ചില ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നൂല് പ്രേക്ഷകരെ കൊണ്ടെത്തിക്കുന്നത്. എന്തിനും ഏതിനും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാക്കി ജനശ്രദ്ധയാകർഷിക്കുവാൻ വേണ്ടി മാത്രം പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ചില ആളുകളുടെ പ്രവർത്തനങ്ങളിലേക്ക്, അവരുടെ കാഴ്ചപ്പാടുകളിലേക്ക് ചിത്രം കണ്ണോടിക്കുന്നു. ലിസ്റ്റിന്റെ കാര്യം എന്തായി? ഞാൻ ഇപ്പൊ തന്നെ തരാം. ശരി. നമ്മുടെ സ്കൂളില് നിലാവ് എന്ന വാട്സപ്പ് കൂട്ടായ്മ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരു പഠന കിറ്റ് വിതരണവും അതുപോലെ വസ്ത്രവിതരണവും നടത്തുന്നുണ്ട്. അപ്പോ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയെ അതിനുവേണ്ടി തെരഞ്ഞെടുക്കേണ്ടത്. ആ വിഷ്ണു. ഖത്തറിലെ എഞ്ചിനീയറായിട്ടുള്ള നഹജുൽ ഹുദയാണ് നൂല് എന്ന ഷോർട്ട് ഫിലിമിൻ്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. നൂല് എന്ന ഷോർട്ട് ഫിലിം വളരെ സാമൂഹ്യ പ്രസക്തമായ ഒരു ആശയമാണ് പങ്കുവെക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു ഷോ കാണിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നൂല് എന്ന ഷോർട്ട് ഫിലിമിൽ നമ്മൾ പങ്കുവെക്കുന്ന കാര്യം ഒരു കുട്ടിക്ക് ഒരു പൊതുസമൂഹത്തിൽ വെച്ച്, ഒരു പൊതു ഇടത്തിൽ വെച്ച് ഒരു സ്കൂൾ പഠനോപകരണം ലഭ്യമാകുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഫീലിങ്സിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. 6 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയാണ്. ഈ പുതുപ്പള്ളി ശാസ്തായ LP സ്കൂളിൽ വെച്ചാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. തിരൂരിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലാണ് ഈ സിനിമയുടെ ലൊക്കേഷൻ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഡയറക്ടറുടെ ഒരു സ്വപ്ന പദ്ധതി കൂടിയാണ്. ഈ പ്രവാസി മലയാളികളുടെ ഒരു പ്രയാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കലാകാരന്മാർ അവർക്കിടയിലുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചോളം കൃത്യമായ സമയത്ത് അവരുടെ വർക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പലതും ബാക്കിയാകുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. നഹജുൽ ഹുദ ഖത്തറിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ സിനിമ പൂർത്തിയാക്കുകയും അദ്ദേഹം അതിനുവേണ്ടി വളരെയധികം റിസ്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു അവസരത്തിൽ അദ്ദേഹം ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്തതിൽ വളരെ നിർഭാഗ്യമായി പോയി എന്നാണ് തോന്നുന്നത്. പുതുപ്പള്ളി ശാസ്ത്ര LP സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് ഞാൻ. ഇതിൻ്റെ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ പ്രൊജക്ട് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. ഒരു ഗ്രാമപ്രദേശത്തെ ഒരു സ്കൂളിൽ നിന്ന് ഇങ്ങനൊരു അംഗീകാരം ലഭിക്കുകയും ഈ സിനിമയ്ക്കും നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു സുഹൃത്തെന്ന നിലയിൽ ഞങ്ങൾ നേരത്തെ ഒരു ഡോക്യുമെൻ്ററിയും ഒരു ഷോർട്ട് ഫിലിമും മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു നല്ല പ്രോജക്റ്റ് ആകുകയും ചർച്ച ചെയ്യുന്ന പ്രോജക്റ്റ് ആയതിലും വളരെ സന്തോഷമുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇതിൻ്റെ ക്യാമറ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹെലികാമൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ എഡിറ്റിങ്ങിലും വളരെയധികം കൃത്യത പുലർത്തിയിട്ടുണ്ട്. മ്യൂസിക്കിൻ്റെ കാര്യത്തിലും അതിന് യാതൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത തരത്തിൽ തന്നെ അത് നന്നായി ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ഒരു പടം ഇറങ്ങിയ ശേഷം നമ്മുടെ ഇതിൻ്റെ ഡയറക്ടർ നെഹജുൽ ഹുദയ്ക്ക് നിരവധി സോഷ്യൽ മീഡിയയിൽ നിരവധി ഓഫറുകൾ, പുതിയ ഫിലിമുകൾ ചെയ്യാനുള്ള ഓഫറുകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല പ്രേക്ഷകർ പലരും ഇങ്ങനെയുള്ള ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിച്ച വളരെ ലളിതമായ ഒരു ആശയമാണെങ്കിലും ഇത് പലപ്പോഴും മൂടി വെക്കപ്പെടുന്ന ഒരു ആശയമാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ആശയത്തിൽ ഒരു സിനിമ ചെയ്തത് പലർക്കും നേരിട്ട് അനുഭവങ്ങൾ പലരും പങ്കുവെക്കുകയും പല പ്രമുഖരും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സമൂഹത്തിലെ താഴെ തട്ടിലെ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ മുന്നോട്ട് വന്ന നിലാവ് വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തനം വളരെ വളരെ ശ്ലാഘനീയമാണ്. നമ്മൾ കൊടുക്കുന്ന സഹായം ഓരോ കുട്ടിയെയും കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്യുന്നത്. സജീന, നിഖിൽ, വിഷ്ണു, എൻ്റെ പേര് അക്ബർ. ഇതിൽ എഡിറ്റിംഗ് സൈഡിലും ക്യാമറ സൈഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്ത് ഖത്തറിൽ എൻജിനീയറായിരിക്കുന്ന നഹ്ജിലൂദയാണ് ഇതിൻ്റെ ഡയറക്ടർ. ഇത് ഞങ്ങൾ 3 ദിവസം കൊണ്ടാണ് ഈ കൊച്ചു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് പ്രിൻസ് ജോർജാണ്. ഇതിൽ വളരെ നന്നായിട്ട് ക്യാമറ ചെയ്തിട്ടുണ്ട്. വാഹിദ് ഇൻഫോമാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് 5D Mark IV. പിന്നെ ഹെലികാമും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഷൂട്ടിംഗ് അനുഭവം എന്നൊക്കെ പറയുമ്പോൾ കൊച്ചു കുട്ടി ആയതുകൊണ്ട് കുറേ തമാശകളും പിന്നെ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കൂട്ടായിട്ടുള്ള പ്രൊജക്റ്റാണ്. കാരണം ഇതിൽ വർക്ക് ചെയ്യുന്നുള്ള ഡയറക്ടറായ നഹ്ജിൽ ഹുദ, ക്യാമറമാൻ വാഹിദ്, അങ്ങനെ മറ്റു എല്ലാ സഹപ്രവർത്തകരും ഞങ്ങളെല്ലാം ഒരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. നമ്മുടെ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ഒരുപാട് കുടുംബങ്ങളും മറ്റുമുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് 4 ആളെ അറിയാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളും സംഘടനകളുമുണ്ട്. അവർക്കൊക്കെ ഒരു പാഠമായിട്ടാണ് ഈ കുട്ടി വെച്ചിട്ടുള്ള ഈ നൂല് എന്നുള്ള ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ജീവിക്കുന്ന ചില സാധാരണ ജീവിതങ്ങൾ തുറന്നു കാണിക്കുന്ന ചിത്രം, അതിനോടൊപ്പം തന്നെ മനുഷ്യൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്ന തത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ബാലൻ ദരിദ്ര കുടുംബത്തിലെ അംഗമാണ്. അവന് സ്കൂളിലേക്ക് പോകുവാൻ ആവശ്യമായ ഒന്നും തന്നെയില്ല. തന്റെ സഹനങ്ങൾക്കിടയിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ആ സാധാ ബാലൻ സാധാരണക്കാരനായ ഒരു പറ്റം ജനങ്ങളുടെ ദുരിത ജീവിതങ്ങളുടെ നേർചിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ആധുനിക സമൂഹം എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത് എന്നും കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക ബന്ധങ്ങൾ ഏതുവിധേന രൂപം കൊള്ളുന്നുവെന്നും സംവിധായകൻ വ്യക്തമാക്കുന്നു. പുതുപ്പള്ളി ശാസ്ത്ര LP സ്കൂളിന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു സ്കൂളിൽ വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്യുക എന്ന്. അപ്പോൾ സ്കൂളിൽ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഡയറക്ടർ നഹ്ജിലൂദ, നൂലിൻ്റെ ഡയറക്ടർ നഹ്ജിലൂദ ഞങ്ങൾ സമീപിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ അദ്ദേഹം ആദ്യം കരുതിയത് ഇതിന് അനുയോജ്യമായ ഒരു നടനെ കണ്ടെത്താൻ, പ്രത്യേകിച്ച് ഇതിൻ്റെ ചൈൽഡ് ആർട്ടിസ്റ്റാണ്, മാത്രമല്ല ഏറ്റവും സ്യൂട്ടബിളായ ആൾ വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഒരു ആദ്യത്തെ നോട്ടത്തിൽ തന്നെ 4ാം ക്ലാസ്സിലേക്ക് ഡയറക്ടർ നഹ്ജിലൂദ കയറി വരികയും ഫസ്റ്റ് സെലക്ഷൻ തന്നെ അനുരാഗിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ അനുരാഗിനെ സംബന്ധിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നേരത്തെ ചെറിയ നാടകങ്ങളൊക്കെ സ്കൂൾ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ സിനിമ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് വളരെ ആവേശത്തോടെ അത് സ്വീകരിക്കുകയും അവരുടെ പാരൻസ് അതിന് സമ്മതിക്കുകയും ചെയ്തു. നല്ല രീതിയിൽ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ സിനിമ കഴിഞ്ഞ് പ്രേക്ഷകർക്കിടയിൽ വന്നപ്പോഴാണ് ഈ കുട്ടി നന്നായി അഭിനയിച്ചു എന്ന ഒരു പൊതു അഭിപ്രായം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അനുരാഗ് നല്ലൊരു നടനാണ്. ഭാവിയിൽ അദ്ദേഹത്തിന് ഇതുപോലെ ഒരുപാട് കുട്ടിക്ക് ഒരുപാട് അവസരം ഇതുപോലെ ലഭിക്കും. മാത്രമല്ല എറണാകുളത്തു നിന്നൊക്കെ പരസ്യചിത്രങ്ങളിൽ നിന്ന് ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച നായകനെ തേടിയിട്ട് ഓഫറുകൾ വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഈ സ്റ്റുഡൻറ് അനുരാഗിൻ്റെ കൂടെയൊക്കെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇത് ഈ കുട്ടി ഇന്ന ആളാണ്, ഇന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച ആളാണെന്ന് ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അതിനനുസരിച്ച് കുട്ടികൾ ഇവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് വലിയൊരു അനുഭവമാണ് അധ്യാപകൻ എന്ന നിലയിലും, അതേപോലെ ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളെന്ന നിലയിലും. ഒരു കുട്ടിയുടെ സന്തോഷത്തോടൊപ്പം നിൽക്കുക, മാത്രമല്ല ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നത് വളരെയധികം സന്തോഷം കരുതുന്ന കാര്യമാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ കുറച്ച് പ്രയാസങ്ങൾ അനുരാഗിന് അനുഭവിച്ചിരുന്നു. എന്നാൽ
അത് വളരെ പെട്ടെന്ന് തന്നെ അത് കവർ ചെയ്യുകയും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യാനും പ്രൊഡക്ഷൻ സൈഡിനോടും വളരെയധികം നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് അനുരാഗിന് സാധിച്ചിട്ടുണ്ട്. അനുരാഗ് ഡയറക്ടർ പറയുന്ന അതുപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ നമ്മൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഈ സിനിമ പൂർത്തിയാക്കാനും അനുരാഗിൻ്റെ ഒരു സപ്പോർട്ട് നന്നായിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിന് അടുത്ത വർഷം ഒരു പുതിയൊരു ഫിലിം, ഷോർട്ട് ഫിലിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫിലിമിൻ്റെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഈ ഒരു അവസരം കഴിഞ്ഞാൽ അടുത്ത തവണ തന്നെ, അടുത്ത അധ്യയന വർഷം തന്നെ പുതിയൊരു സിനിമ ചെയ്യുന്നുണ്ട്. ആശയപരമായും അവതരണ രീതിയിലും മികച്ചു നിൽക്കുന്ന ഈ ഹ്രസ്വചിത്രം കേവലം സിനിമ എന്നതിനൊക്കെ അപ്പുറത്ത് ചില തുറന്നുപറച്ചിലുകൾ കൂടി നടത്തുന്നു. സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ നമ്മോട് സംവദിക്കുവാൻ സിനിമയെപ്പോലെ മറ്റൊരു മാധ്യമവും ഇല്ലെന്ന് തന്നെ പറയാം. മനസ്സിൽ പതിഞ്ഞുകിടക്കുന്ന ചില ചിന്തകളെ പൊളിച്ചെഴുതുവാൻ തക്കവണ്ണം പ്രാപ്തിയുണ്ട് അതിന്റെ ദൃശ്യഭാഷയ്ക്ക്. ആ അർത്ഥത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട പച്ചയായ ജീവിതം എങ്ങനെയാണെന്ന് നൂല് വ്യക്തമാക്കുന്നു. ഒരു നൂലിൽ കോർത്തെടുക്കേണ്ട നിറമുള്ള ജീവിതത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുന്ന ചിത്രം ജീവിതത്തിന് നിറം പകരുന്ന മുഹൂർത്തങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്നും പറഞ്ഞുവെക്കുന്നു. നെഹജിൽ ഉദ രചനയും സംവിധാനവും നിർവഹിച്ച നൂലിന് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് വാഹിദ് ഇൻഫോമാണ്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് അക്ബർ റിയലും സംഗീതം ജിജോ മനോഹറും നിർവഹിച്ചിരിക്കുന്നു. ഇന്നത്തെ ഷോർട്ട് ഫിലിംസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്തയാഴ്ച പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.